السلام عليكم. ലെറ്ററിന്റെ രണ്ടാം ഭാഗം വായിച്ച് എല്ലാവരും ഹിവാർ എഴുതിയോ? ഹിവാർ എഴുതാൻ പറഞ്ഞിട്ടാണ് അന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചത്. എഴുതി കാണുമല്ലോ അല്ലേ? നമുക്ക് ആ ലെറ്ററിൻ്റെ ഒരു മാതൃക നോക്കാം. ടീച്ചറൊരു മാതൃക കാണിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഹിവാർ, ആര് തമ്മിലുള്ള സംഭാഷണം? ഉമ്മയും മകനും തമ്മിലല്ലേ? ഉമ്മയാണ് സംഭാഷണത്തിന് തുടക്കം കുറിക്കുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. മന്നന്തി അന മിസ്കീനു മിൻ ഐനന്തി മിൻ ബഈദ് ലിമ ജിഅത ഹുന كنت أبغض عن ابني ابنك هنا أخبرني رجل هناك شاب يسكن لعله ابنك ماذا تقول أنا ابنك عفوا دعني أرجع لما تخفينا طفلي ما أخفيهم وهم كأحفادي كتلو لارم سردشو سماشنا أدو دوالي شد أرطا برنا لارتو كي ألوم السلام عليكم وعليكم السلام ورحمة الله من أنت؟ أنا مسكين من أين أنت؟ من بعيد كرتش دورينا لما جئت هنا؟ يندنا إبدا وانا കുന്തോ അബ്ഹതു അനുബിനി ഞാൻ എൻ്റെ മകനെ അന്വേഷിച്ചു തന്നതാണ്. ഇബിനിക്ക് ഹുന നിങ്ങളുടെ മകൻ ഇവിടെയോ? അഹ്ബർണി റജുലും ഒരാൾ എന്നോട് പറഞ്ഞു ഹുനാക്ക ശാബൻ ഇസ്കുനു ഇവിടെ ഒരു യുവാവ് താമസിക്കുന്നുണ്ട്. ലാലഹു ഇബിനുക്ക് ചിലപ്പോൾ അത് നിങ്ങളുടെ മകനായേക്കാം എന്ന് എന്നോട് പറഞ്ഞു. മാതാ തക്കുലിൻ ആന ഇബിനുക്ക് അനി അറിച്ചു ക്ഷമിക്കണം, ഞാൻ പോയേക്കാം. ലിമ തഖ്ഫീന തുഫാലി നിങ്ങൾ എന്തിനാ എൻ്റെ കുട്ടികളെ പേടിപ്പിച്ചത്? ഞാൻ അവരെ പേടിപ്പിച്ചിട്ടില്ല. വഹും കഫാദി അവരെനിക്ക് പേരക്കുട്ടികളെ പോലെയാ, എൻ്റെ പേരക്കുട്ടികളെ പോലെയാ അവര്. ഞാൻ പേടിപ്പിച്ചിട്ടില്ല. മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ ഉമ്മയല്ലേ വന്നത്? മകനുമ്മയെ തിരിച്ചറിഞ്ഞിട്ടില്ലേ? തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഉമ്മയാണോ? ഉമ്മയായിരിക്കും മിക്കവാറും. ഉമ്മയാണോ അന്നത്? ഉമ്മയാണോ അതല്ല വേറെ ആരെങ്കിലും ഒക്കെ ആണെന്ന് അടുത്ത ഭാഗത്തിലൂടെ നമുക്ക് പഠിക്കാം. ഓക്കേ. ശുക്രൻ.